കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോട്ടക്കലിൽ ചൊവ്വാഴ്ച നിൽപ്പ് സമരവും ഉപവാസ സമരവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയങ്ങൾക്കെതിരെ സംസ്ഥാനവ്യാപകമായി 25,000 കേന്ദ്രങ്ങളിലും 14 ജില്ലാ ആസ്ഥാനങ്ങളിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും ജൂലൈ 6 ചൊവ്വാഴ്ച മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഉപവാസ സമരം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കോട്ടക്കൽ യൂണിറ്റ് ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് നിൽപ്പ് സമരവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉപവാസ സമരവും സംഘടിപ്പിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചായിരിക്കും പരിപാടി. ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് KPK ബാവഹാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ PP ഉമ്മർ നിർവഹിക്കും. നാളെ സംസ്ഥാനത്ത് ഒട്ടാകെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുകൊണ്ട് ഒരു വലിയ സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നടയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ ആസ്ഥാനങ്ങളിൽ ജില്ലാ നേതാക്കളും യൂണിറ്റ് ഭാരവാഹികൾ യൂണിറ്റ് പ്രദേശങ്ങളിലും ഉപവാസ സമരം നടത്തുകയാണ്. രാവിലെ 10 മണി മുതൽ ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധത്തിലേക്കും സമരത്തിലേക്കുമൊക്കെ വ്യാപാരികളെ എത്തിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇറക്കുന്ന പല തീരുമാനങ്ങളും അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ T അബ്ദുൽ ഗഫൂർ സ്വാഗതം പറയും. ബിൽഡിംഗ് ഓണേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇല്യാസ് വടക്കൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടാതെ വ്യത്യസ്ത സമയങ്ങളിലായി യൂത്ത് വിംഗ് നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, മുനിസിപ്പൽ കൌൺസിലർമാർ, തൊഴിലാളി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ഉപവാസ സമരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കും. സമാപന പരിപാടി വൈകിട്ട് 5 മണിക്ക് കോട്ടക്കൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം കോട്ടക്കലിലെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മുതൽ ഹോട്ടലുകൾ വരെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തുറന്ന് പ്രവർത്തിക്കില്ല. മെഡിക്കൽ ഷോപ്പുകളടക്കം ഇതിൽ സഹകരിക്കുമെന്നും സ്ഥാപന ഉടമകളും തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് നിൽപ്പ് സമരം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. TPR അടിസ്ഥാനത്തിൽ ABCD കാറ്റഗറി തീരുമാനിച്ച് അശാസ്ത്രീയമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിരുന്ന നടപടി അവസാനിപ്പിക്കുക, കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുക, ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി നൽകുക, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ കുത്തക കമ്പനികൾ അവശ്യ വസ്തുക്കൾ വിൽക്കാനുള്ള ഉത്തരവിന്റെ മറവിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ യഥേഷ്ടം വ്യാപാരം നടത്തുന്നതിനെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ KPK ബാവഹാജി, T അബ്ദുൽ ഗഫൂർ, C അബ്ദുൽ കരീം, VP മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Zenith Silks and Sarees. Metro Plaza, Tirur Road, Kottakkal.